നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി, നമ്മൾ പ്രവാഹ നിത്യതയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ ഒരു ഇമേജ് ആയിട്ട് ചിലന്തിയുടെ വലയും ഈ ആവശ്യം ഊന്നി നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമുക്കത് വഴി തന്നെ പോകണം സ്വാമിജി. തീർച്ചയായും. ആവശ്യം, സാധ്യത, സാമഗ്രി, സാമർഥ്യം, ഇത് ബാഹ്യമായി പഠിച്ചെടുക്കാൻ പറ്റണം എങ്കിൽ അതിനുള്ള ബീജങ്ങൾ അകത്തുണ്ടാവണം. അകത്തൊരുവനിൽ കിടക്കുന്ന ആവശ്യത്തിന് അനുഗുണമായല്ല അവൻ്റെ ബാഹ്യ സാഹചര്യങ്ങൾ അച്ഛനമ്മമാരും പുരോഗമനകാരികളും ഒരുക്കി കൊടുക്കുന്നതെങ്കിൽ അവൻ്റെ ആവശ്യം സാധിതപ്രായമാകാതെ വരുമ്പോൾ കോശങ്ങൾ സംഭ്രമത്തിലേർപ്പെടുകയും അവനെതിരായും സമൂഹത്തിനെതിരായും കോശങ്ങൾ ഗൂഢാലോചന നടത്തുകയും പുതുതായി കൊടുക്കുന്നതെല്ലാം അവന് വെറുപ്പുളവാകുകയും ചെയ്യും. പുരോഗമന കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭ്രാന്തന്മാരുണ്ടാവുകയോ ഏറ്റവും കൂടുതൽ ആളുകൾ നിശബ്ദതയിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. കൂടുതൽ ബുദ്ധിജീവികളുള്ള, കൂടുതൽ പഠിപ്പിച്ച് വലുതാക്കാൻ ശ്രമിക്കുന്ന കുടുംബങ്ങളിലാണിന്ന് ഏറ്റവും കൂടുതൽ ഓട്ടിസം കാണുന്നത്. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. മനസ്സിലായി സ്വാമിജി. ഇനിയും തൻ്റെ പാരമ്പര്യത്തിൻ്റെ തലയിലേക്ക് ഇവർ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അച്ഛനെയും അമ്മയെയും ചുറ്റുപാടുകളെയും കളിയാക്കാൻ ജനിക്കുന്ന ജന്മങ്ങൾ, ഇതിൻ്റെ കാരണം തേടി കോശ വ്യാപാരങ്ങളിലൂടെ യാത്ര ചെയ്യാൻ വീണ്ടും ശാസ്ത്രകാരന്മാർ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പിൻപറ്റി ഓടുമ്പോൾ അപജയം വന്നു മടുത്ത കോശങ്ങൾക്ക് വിശ്രമ സങ്കേതം തേടി ജനിച്ച ജന്മങ്ങൾ പ്രതികരിക്കാതെ നിലകൊള്ളുമ്പോൾ ശ്രദ്ധേയമായൊരു അന്വേഷണം അവിടെ ആവശ്യമാണ്. ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള അന്വേഷണമാണ് സ്വാമിജി പറയുന്നത്. തീർച്ചയായും. ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞത് ജനിക്കുന്നതിന് മുന്നേ ഉള്ള അന്വേഷണത്തിൻ്റെയാണ്. ഗർഭാശയത്തിലാണ് ഇത് രൂപാന്തരപ്പെടുന്നത്. അവിടെ നിന്ന് മാതാവിൻ്റെയും പിതാവിൻ്റെയും സംസ്കൃതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനിക്കുമ്പോൾ മാതൃകകളാകാൻ നാം ഇന്ന് വെച്ചു കൊടുക്കുന്നത് ഒട്ടുവളരെ മതനേതാക്കന്മാരുടെ ജീവചരിത്രങ്ങളും ഒട്ടുവളരെ സിദ്ധന്മാരുടെ ജീവചരിത്രങ്ങളും ഒട്ടുവളരെ സാഹിത്യം, കല മുതലായവയിൽ അപ്രതിമന്മാരുടെ ജീവചരിത്രങ്ങളും അതുപോലെ ഇതിനെ ആക്കിയെടുക്കാനുള്ള ശ്രമങ്ങളുമാണ്. ഞാൻ എന്താകണമെന്ന് എന്നിൽ എഴുതി വച്ചിരിക്കുന്നുവോ അത് വായിക്കാവുന്നവരായിരിക്കണം തന്തയും തള്ളയും ആദ്യം. അതെ, മനസ്സിലായി സ്വാമിജി. തുടർന്ന് അധ്യാപകരും എന്നെ ഞാനാകാൻ അനുവദിക്കാത്ത ഒരു പ്രകൃതിയിൽ എന്നെ എന്തൊക്കെയോ ആക്കുവാൻ ശ്രമിക്കുന്നവരോടുള്ള എൻ്റെ പ്രതികാരത്തിൽ അതിനവർ മസ്തിഷ്കത്തിൻ്റെ ഭാഷയും പാരമ്പര്യത്തിൻ്റെ ഭാഷയും കോശവ്യാപാരങ്ങളുടെ ഭാഷയും തിരിച്ചറിയണം. സ്വയമറിഞ്ഞാൽ ഉത്തമം, ചുറ്റുപാടുകൾ അണക്കുന്നവരറിഞ്ഞാൽ നല്ലത്. അതുകൊണ്ട് എൻ്റെ ആവശ്യം എന്താണ്, അതിൻ്റെ സാധ്യത എവിടെയാണ്, അതിൻ്റെ സാമഗ്രി എവിടെയാണ്, അതിനുള്ള സാമർഥ്യം എന്താണ്. എട്ടുകാലി ആണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത്. അത് ആദ്യം ചെയ്തത് അതിന് പറ്റിയ സാധ്യതയുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്തു. വിചിത്രമായി കാണാവുന്നൊരു കാഴ്ചയുണ്ട്. നിങ്ങളുടെ വീട്ടിലെ കലത്തിനകത്ത് പയറിട്ട് വെച്ചാൽ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വായിൽ വന്ന് വല കിട്ടും. കാരണം പയറ് തുളയ്ക്കാൻ വരുന്ന ചെറു പ്രാണികളുണ്ട്.
കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ട് സ്വാമി. അത് കടന്നു പോകുന്ന വായിക്കൽ കെട്ടിയാൽ തീറ്റ കിട്ടും, പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ പകുതിയെ കിട്ടുള്ളൂ വല. എത്ര സൂക്ഷ്മമാണെന്ന് നോക്കുക, മുഴുവൻ വല കിട്ടുകയില്ല. ബഹുരാഷ്ട്ര കുത്തകയല്ല, മനസ്സിലായി സ്വാമി, എട്ടുകാലി ദേശീയ കുത്തകയാണ്. അവൻ പകുതി ആ ചെള്ളുകളെ പുറത്തേക്ക് വിടും, പകുതി അകത്തുനിന്ന് പറന്നു വരുമ്പോൾ ഇവൻ്റെ വലയെ കുടുങ്ങും. അതിനേ തിന്നുള്ളൂ. തനിക്ക് ആവശ്യമുള്ളതിനെ തിന്നാൻ വല കെട്ടിയിട്ട് ബാക്കിയുള്ളതിനെ സ്വതന്ത്രമാക്കിയാലേ തൻ്റെ അടുത്ത പരമ്പരയ്ക്ക് തിന്നാനുള്ളവനിവിടെ ഉണ്ടാവുള്ളൂ. വഴിതെറ്റി വരുന്നതിനെ തിന്നാൽ മതി, മുഴുവൻ എനിക്ക് തിന്നണമെന്ന് ആഗ്രഹമില്ല. രണ്ടുപേരും കൂടെ അടുത്തിരുന്ന് തിന്നുന്നത് വിരോധമില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർ പോലും മുഴുവനും അജയിക്കുക. അതെ അതെ, ശരിയല്ല. ശരിയാണ് സ്വാമിജി. നമ്മുടെ മതങ്ങൾ മുഴുവനും അപങ്കു വെക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, കണ്ടുപഠിക്കേണ്ടതാണ്. അപ്പോൾ ആ വാതക്കൽ വല കെട്ടുമ്പോൾ തൻ്റെ സാധ്യത ആ കലത്തിൻ്റെ വാതിലിലാണ് എന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? ബൈനോക്കുലർ വെച്ച് നോക്കിയാണോ? ശാസ്ത്ര ഗവേഷകന്മാരെ ചെന്ന് കണ്ട് കൺസൾട്ടിംഗ് ഫീസ് കൊടുത്താണോ? തൻ്റെ അറിവ് അവിടെ കെട്ടാൻ വേറൊരുത്തനെ വിളിച്ച് സഹായം മേടിച്ചാണോ? അതിനുള്ള സാമഗ്രിയായ വല തൻ്റെ ഉള്ളിൽ നിന്നാണ് മെനഞ്ഞെടുക്കുന്നത്. അതെ, എട്ടുകാലിയെ കയറി നമുക്ക് കിട്ടില്ല. കിട്ടില്ല സ്വാമിജി. അതാണ് അതിലെ ഏറ്റവും അതിശയകരമായ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് തോന്നാറുണ്ട്. അത് കെട്ടുമ്പോൾ കാറ്റ്, പട്ടി മുതലായ ജീവികൾ താഴെ കൂടെ ഓടുമ്പോൾ അത് വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഉയരത്തിൽ. അതെ, പട്ടികളുടെ സഞ്ചാരപഥത്തിലാണെങ്കിൽ പട്ടി അങ്ങോട്ട് പോകും, മനുഷ്യരുടെ സഞ്ചാരപഥത്തിൽ അതിന് ഉയരത്തിൽ മനുഷ്യൻ കൊണ്ടുപോകും, അതിന് ഉയരത്തിൽ കിട്ടും, അതിൽ ഉയരത്തിൽ കിട്ടും. മനുഷ്യൻ സ്ഥിരമായി സഞ്ചരിക്കുന്നതാണ്. അതെ അതെ, മനുഷ്യരൊന്നും സഞ്ചരിക്കാത്തതാണെങ്കിൽ ആ ഉയരത്തിൽ ആ ഉയരത്തിൽ കിട്ടും. അതിൻ്റെ ഒരു തിരിച്ചറിവ് ഇതിലെ ഇന്ന ഇന്ന ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും ഒക്കെ അറിഞ്ഞ് അതിനുള്ള ആ സാമർഥ്യം. അതെ, മനുഷ്യനാണ് ഏറ്റവും പുരോഗതിയുള്ളവൻ, ഏറ്റവും ഗവേഷണം നടത്തുന്നവൻ, ഏറ്റവും സാംസ്കാരികമായി ഉയർന്നവൻ എന്നൊക്കെ അഭിമാനിക്കുന്ന മനുഷ്യനെ പുച്ഛിക്കും വിധമാണ് ഈ ജീവികളെല്ലാം ജീവിക്കുന്നത്. ശരിയാണോ? ആലോചിച്ചു. ശരിയാണ്. അങ്ങനെയുള്ള ആ വല ഇതുപോലുള്ളൊരു സാധ്യതയാണ് ബീജാണ്ഡങ്ങളുടെ സംയോഗവേളയിൽ മാതാവിൻ്റെ ശാന്തിയിൽ നിന്ന് രൂപപ്പെടുത്തി കളം വരച്ചു കൊടുക്കുന്നത്. മനസ്സിലായി സ്വാമിജി. ഇത് മുഴുവൻ ഒരു സ്കൂളിലെ രണ്ടു കൊല്ലത്തെ, അഞ്ചു കൊല്ലത്തെ, പത്ത് കൊല്ലത്തെ നീണ്ട പഠനം കൊണ്ട് നടക്കും. അതിനായി ഒരു ജന്മം പാഴാക്കുന്നതിന് പകരം ഒരു നിമിഷത്തെ മാതാവിൻ്റെ സങ്കല്പനം കൊണ്ട് നടക്കും. അത് സങ്കല്പിക്കാൻ തയ്യാറില്ലാത്ത കാമതപ്തരായ മാതാക്കൾക്ക് ജനിച്ച് അതിൽ നിന്ന് ഇവരുടെ കാമതപ്തതയുള്ള ബീജങ്ങൾ സ്വീകരിച്ച് വരുന്ന ഒരു ശിശു ലോകോത്തരനും ഉത്തമനും ശാന്തിയുള്ളവനുമായിത്തീരണമെന്ന് ആ മാതാവ് തന്നെയോ പിതാവ് തന്നെയോ നാട്ടുകാർ തന്നെയോ ആഗ്രഹിച്ചാൽ നടപ്പില്ല. ഓരോ ശബ്ദവും ഗർഭിണി കേൾക്കുമ്പോഴും നാളെ മാതാവാകാനും പിതാവാകാനും പോകുന്നവൻ കേൾക്കുമ്പോഴും ഇതൊക്കെ നാളെ ബീജത്തിൽ ജനിക്കുമെന്ന് ആദ്യം ആലോചിക്കണം. കേൾക്കേണ്ടതും കേൾക്കരുതാത്തതും തിരിച്ചറിയണം. കേൾക്കരുതാത്തവയെ കേട്ടതും കേൾക്കേണ്ടതുമെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന മാധ്യമ സംസ്കൃതിക്ക് മുമ്പിൽ നമ്മുടെ ശിരസ്കരായി നിന്ന് കേട്ട് വരുംകാല ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. കേൾക്കേണ്ടത് കേൾക്കാൻ പഠിക്കണം. അതിനുള്ളൊരു വിവേചനം വേണം. ആദ്യം അതിനോട് പ്രതികരിക്കുമ്പോൾ കേട്ടത് ബീജത്തിൽ എത്തിയെന്ന് മനസ്സിലാക്കണം. അതെ, ഇല്ലെങ്കിൽ പ്രതികരിക്കില്ലല്ലോ അല്ലേ? ആ, നിങ്ങളോടൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുത്തനെ തല്ലാൻ പോയെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കോശത്തിന് അത് ഉണ്ട്.
നാളെ നിങ്ങളത് ചെടികൾക്കോ നിങ്ങൾ പ്രകൃതിക്കോ നിങ്ങളുടെ സന്താനങ്ങൾക്കോ പങ്കുവെച്ച് കൊടുത്തിട്ടാണ് പോവുക. ഈ കോശമാണ് നാളെ ജീർണിച്ച് കാക്ക കൊത്തി തിന്നാൻ പോകുന്നത്. ഈ കോശമാണ് നാളെ സസ്യത്തിന് വളമാകാൻ പോകുന്നത്. ഈ സംവേദനങ്ങളൊന്നും പോകാതെ അപ്പൊ അതുകൊണ്ട് നിങ്ങള് പെട്ടെന്ന് പ്രതികരിച്ചു, മറിച്ച് ആ ശബ്ദം എന്താണ്, അത് ഞാൻ എന്തിനതിനോട് വിപരീതമായി പ്രതികരിക്കണം? പറഞ്ഞത് അവനല്ലേ, അവനിലല്ലേ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അവനോ അത് രൂപാന്തരപ്പെട്ടതായി, ഇനി ഞാനെന്തിനത് സ്വീകരിച്ചു വഷളാകണം? ഇത് ചിന്തിക്കണമെങ്കിൽ നല്ല തള്ളയ്ക്കും തന്തയ്ക്കും ജനിക്കണം. മനസ്സിലായി സ്വാമി? അവരുടെ സങ്കല്പം അത്ര ഭദ്രമായിരിക്കും, അത്ര ഭദ്രമായിരിക്കണം. ഇപ്പൊ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പുറത്തുനിന്നുള്ള ബാഹ്യ ശബ്ദങ്ങൾ, ബാഹ്യരൂപങ്ങൾ, ഇവയ്ക്കൊക്കെ പങ്കുണ്ട്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, പഴയ നിയമത്തിൽ. അതില് 36 മറ്റോ വചനമാണോ എന്ന് എനിക്കൊരു സംഖ്യയുണ്ട്. പഴയ ഒരു ഓർമ്മ പറയുന്നൊന്ന് കൂട്ടിയാൽ മതി. യാക്കൂബിനോട് ബന്ധപ്പെട്ടൊരു കഥയാണ്, വായിച്ചിട്ടുണ്ടോ? ഇല്ല സ്വാമി. പറയും, കുറച്ച് ആടുകൾ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെയാണ് ആടിനെ വളർത്തുന്നത്. പൊരുത്തൻ മറ്റവനോട് പറഞ്ഞു, ഇത്ര കാലം കഴിഞ്ഞാൽ, നീ ഇത്ര കാലം ഇതിനെ വളർത്തിക്കഴിഞ്ഞാൽ അതിൽ പുള്ളിയുള്ള ആടുകളെ മുഴുവൻ നിനക്കെടുക്കാം. കറുത്തതും വെള്ളയുമായിട്ട് പുള്ളികൾ വരുന്ന ആടിനെ മുഴുവൻ നിനക്കെടുക്കാം, ബാക്കിയുള്ളതിനെ എനിക്ക് തന്നാൽ മതി. ഇവൻ വളരെ സൂത്രശാലിയായിരുന്നു. ഇവനീ വെളുപ്പുള്ള പൂക്കളും വെളുപ്പുള്ള ഇലകളും ഒക്കെ ഉള്ളതായ ഒരു കൃത്രിമമായ പൂന്തോട്ടം തന്നെ, ഒരു തോട്ടം തന്നെ സൃഷ്ടിച്ചു. അതിനകത്ത് മാത്രം ഈ മുട്ടനാടുകളെയും പെണ്ണാടുകളെയും മേയാൻ വിട്ടു. അവ സദാ കാണുന്നത് ഈ പുള്ളി മാത്രമായി കാണാൻ പാകത്തില്ല. ആടുകൾ ഗർഭം ധരിച്ചു. പ്രസവിച്ചപ്പോൾ മിക്കവാറും എല്ലാ കുട്ടികളും പുള്ളിയുള്ളതാണ്. ഇങ്ങനൊരു കഥയുണ്ട്, വളരെ പ്രാചീനമായ കഥയാണ്. മനസ്സ് ദൃശ്യങ്ങളുടെ സ്വാധീനം, ദൃശ്യങ്ങളെയും ശബ്ദങ്ങളെയും സ്പർശങ്ങളെയും സ്വാധീനിക്കുമെന്നും അവയായി മനസ്സ് രൂപാന്തരപ്പെടുമെന്നും അവ പാരമ്പര്യ സംവേദനങ്ങളിൽ കടന്നു ചെല്ലുമെന്നും അവയാണ് ജനനത്തിൽ അറിവായി രൂപാന്തരപ്പെടുന്നതെന്നും ഈ പഴയ നിയമത്തിൽ കാണാം. ഉൽപ്പത്തി പുസ്തകത്തിൽ. അപ്പൊ ഇതുപോലൊരു സംഭവമാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അപ്പൊ ഒരു മത നേതാവോ ഒരു ജാതിയുടെ നേതാവോ ഒരു രാഷ്ട്രീയ നേതാവോ ഇതൊന്നും പഠിച്ചും ഇതൊന്നും ഉൾക്കൊണ്ടും ഈ സാധ്യതകൾ ആരാഞ്ഞുമല്ല ജീവിക്കുന്നത്. താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എന്തെല്ലാമാണ് കൊടുത്ത് ജനങ്ങളെ വികലമാക്കുന്നത്? ശബ്ദരൂപത്തിലുള്ള ആഹാരവും സ്പർശരൂപത്തിലുള്ള ആഹാരവും രൂപരൂപത്തിലുള്ള ആഹാരവും രസരൂപത്തിലുള്ള ആഹാരവും ഗന്ധരൂപത്തിലുള്ള ആഹാരവും സാർവലൗകികമായി കഴിഞ്ഞൊരു കാലഘട്ടമായത്. ഇപ്പൊ നമ്മളീ പറയുന്നത് എവിടം വരെയൊക്കെ സംപ്രേഷണം ചെയ്യുമോ അവിടം വരെയൊക്കെ കേൾക്കാം, ലക്ഷങ്ങൾ കാണും. അപ്പൊ ഈ ശബ്ദം ആർക്കും ഉപദ്രവകരമാകാതെ ശബ്ദിക്കുക എന്ന മര്യാദ ചുരുങ്ങിയ പക്ഷം നമുക്കുണ്ടാവണം. അവ നമ്മളങ്ങനെ ശബ്ദിച്ചാലും അവയെ ജനങ്ങളിൽ എത്തിക്കുമ്പോൾ സൂക്ഷിക്കുക എന്ന മര്യാദ മാധ്യമങ്ങൾക്കുണ്ടാവും. അങ്ങനെ എത്തിച്ചു കിട്ടിയാൽ തന്നെ അതിനെ വിവേചിച്ചറിഞ്ഞ് സ്വീകരിക്കുക എന്ന മര്യാദ കേൾക്കുന്നവനുണ്ടാകണം.
മൂന്നും പ്രധാനമാണ്. ഇന്ന് ലോകത്തിന്റെ എല്ലാ മൂലയിൽ നിന്നും ശബ്ദം കടന്നാക്രമിക്കുന്ന കാലമാണ്. എത്രയോ ഡെസിബെലിൽ. അപ്പൊ ഈ പ്രവാഹ നിത്യതയിൽ ശബ്ദത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ശബ്ദങ്ങൾക്കിന്ന് ആവരണമുണ്ട്. ഇന്ന് ശബ്ദങ്ങൾ സ്വതന്ത്രങ്ങളല്ല. യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ, വ്യാസൻ സംസാരിക്കുമ്പോൾ, കൃഷ്ണൻ സംസാരിക്കുമ്പോൾ അന്ന് സംസാരിച്ചത് കേവലമാണ്. ആ സംസാരത്തെ ഞാനോ നിങ്ങളോ എടുത്ത് സ്വീകരിച്ച് അതിൻ്റെ അനുയായിയായാൽ ശബ്ദം കേവലമല്ല, ജാതീയമാണ്, മതപരമാണ്. ഒരു തെറ്റും ചെയ്യാത്ത യേശുക്രിസ്തുവിനെ പീലാത്തോസ് എന്ന ന്യായാധിപന് വിധിക്കാമായിരുന്നു. വിധിയെ നേരിടാൻ സൈന്യസന്നാഹമുണ്ടാക്കുകയോ അതിന് ജാഥ നയിക്കുകയോ ചെയ്യാതെ കുരിശുമേന്തി ഗാഗുൽത്തയിലേക്ക് നടക്കാമായിരുന്നു. കുരിശിൽ തന്റെ ശരീരം ബലിയർപ്പിക്കാമായിരുന്നു. ഇന്ന് പ്രകടമായി തെറ്റ് ചെയ്ത് വരുവനായാൽ പോലും, ക്രിസ്തുവിൻ്റെയോ കൃഷ്ണൻ്റെയോ അനുയായിയായാൽ ശിക്ഷിക്കാനാവില്ല. ഇപ്പൊ ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിൽ, കൃഷ്ണനും കൃഷ്ണന്റെ അനുയായിയും തമ്മിൽ എത്ര ദൂരമുണ്ടെന്ന് ആലോചിക്കണം. അപ്പോ ശബ്ദം ഏത് തരത്തിലാണ് അപ്പൊ രൂപാന്തരപ്പെടുന്നത്? ശബ്ദത്തിന്റെ ഒരു കൈവല്യമുണ്ട്, അത് നഷ്ടപ്പെടുത്തിയാണ് മതങ്ങൾ രൂപാന്തരപ്പെടുന്നത്. ശബ്ദത്തിന് മതമില്ല, ശബ്ദത്തിന് ജാതിയില്ല, ശബ്ദത്തിന് ഈ പറഞ്ഞ വ്യവസ്ഥകളൊന്നുമില്ല. ശബ്ദത്തിന് മനുഷ്യ മനസ്സിനെ ആകർഷിക്കുന്നതും മനുഷ്യ മനസ്സിനെ വികർഷിക്കുന്നതും മനുഷ്യ മനസ്സിൽ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞാൽ അത് വളർച്ചയ്ക്കുതകുന്നതും മനുഷ്യ മനസ്സിലെത്തിയാൽ അത് തളർച്ചയ്ക്കുതകുന്നതും എന്ന് മാത്രമേ ഉള്ളൂ. അത് സ്വീകരിക്കാൻ ആ ശബ്ദത്തിൻ്റെ ഉറവിടങ്ങൾ തേടിപ്പോകേണ്ടതുമില്ല. ഉറവിടങ്ങൾ കണ്ടെത്താൻ പറ്റുകയുമില്ല. ഏതോ ഗർഭാധാന സംസ്കാരവേളയിൽ, ഏതോ അതിദിവ്യമായ ഒരു സംയോഗത്തിൽ ബീജം കൊള്ളുന്ന ശബ്ദമാണ് പിന്നീട് ജനിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് രൂപാന്തരപ്പെടുന്നതെങ്കിൽ എവിടെ പോയി അന്വേഷിക്കാനാണ്? അതെവിടെ പോയി അന്വേഷിക്കും? ഇവന്റെ നാവിലല്ല ശബ്ദം രൂപാന്തരപ്പെട്ടത്, വൈഖരിയുടെ ഉറവിടം തേടി പോയാൽ പശ്യന്തിയെയും മധ്യമയെയും ഒക്കെ കടന്ന്, മധ്യമയെയും പശ്യന്തിയെയും കടന്ന് പരയിലെത്തേണ്ടി വരും. ശബ്ദം അതിസൂക്ഷ്മമാണ്. പ്രവാഹ നിത്യതയിൽ ഏറ്റവുമധികം ബാധിക്കുന്നത് ആകാശത്തിന്റെ പ്രതിരൂപമായ ശബ്ദമാണ്. ശബ്ദം വളരെ വ്യാപകമാണ്. അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വാക്കിനെയാണ്. വാക്കാണ് ഈ പ്രപഞ്ചം. താൻ കാണുന്നതായാലും താൻ സ്പർശിക്കുന്നതായാലും താൻ രുചിക്കുന്നതായാലും കേൾക്കുന്നതായാലും എല്ലാം ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളായ എല്ലാം ശബ്ദരൂപത്തിൽ മൊഴിമാറ്റിയാണ്
നാം സൂക്ഷിക്കുന്നതും കൈമാറുന്നതും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഭവങ്ങളെ ഇന്ന് കാണാനാവില്ല. അത് പരമ്പരാരൂപത്തിൽ നാം കൊണ്ടു നടക്കുന്നത് ശബ്ദരൂപത്തിലാണ്. ശബ്ദരൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് മാനവൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശബ്ദാശ്രിത ജഗത്തിനെയാണ്. ഇപ്പൊ പുരുഷനും സ്ത്രീയുമായുള്ള സംഭാഷണം, അപ്പോ നാളെ നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം പരിശീലനം നേടേണ്ടത് നാവിലാണ്. നാവിലാണ് നിങ്ങളുടെ ലോകം ഉണരുന്നത്. നാവ് എങ്ങനെയൊക്കെ വളയ്ക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ശബ്ദത്തിന്റെ ഗുണങ്ങൾ തിരിച്ചറിയണം. ശബ്ദത്തിന്റെ പ്രയോഗ ചതുരതയിൽ നിങ്ങളുടെ പല്ലുകൾ, നിങ്ങളുടെ നാവ്, നിങ്ങളുടെ സ്പീക്ക് സെന്റർ, നിങ്ങളുടെ കണ്ഠനാളം, അത് നിങ്ങളുടെ ഉദരത്തിൽ ചെന്ന് വലുതാകുന്ന വലിപ്പം, കുടല്, നിങ്ങളുടെ രക്തധമനികൾ, നിങ്ങളുടെ മൂക്കിന്റെ നാളികൾ, ഇവയ്ക്കൊക്കെ ശബ്ദാശ്രിത ജഗത്തിൽ വലിയ പ്രാധാന്യമുണ്ട്.